ഹായ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഓസ്ട്രേലിയൻ സ്കിൽഡ് ഒക്കുപേഷൻ ലിസ്റ്റിലുള്ള ജോലികൾ ഏതൊക്കെയാണ്, അത് ഏതൊക്കെ കാറ്റഗറിയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഇന്ന് വിശദമായിട്ട് നോക്കാം. ഇതിൽ മെയിനായിട്ട് 12 കാറ്റഗറികളാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ സബ് ക്ലാസ് വരുന്നത് 189 ഉള്ളതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഓസ്ട്രേലിയ നമ്മളുടെ എലിജിബിലിറ്റി അസസ് ചെയ്യുന്നത് പോയിൻ്റ് ബേസ്ഡിലാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ലേണർ ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓസ്ട്രേലിയൻ അൺസ്കിൽഡ് ജോലിയുടെ ഒരു വിശദമായ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്, നിങ്ങൾ തമ്പ്നെയിൽ ഇവിടെ കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ഇവിടെ നമുക്ക് ഇമിഗ്രേഷൻ ഓസ്ട്രേലിയ .com.au എന്ന സൈറ്റിൽ പോവുകയാണെങ്കിൽ ഇങ്ങനൊരു ഡാഷ് ബോർഡാണ് നമുക്ക് കാണാൻ പറ്റുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പോകാവുന്നതാണ്. ഓഫീസ് ഓഫ് ഇമിഗ്രേഷൻ ഓസ്ട്രേലിയ എന്ന ഒരു പേജാണ് നമുക്കിവിടെ ഓപ്പണായിട്ട് വരിക. എലിജിബിലിറ്റി അസസ്മെൻറ്റിനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ആദ്യം കാണുക സ്കിൽഡ് ഒക്യുപേഷൻ ലിസ്റ്റിലുള്ള ജോലികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 189 ക്ലാസ്സിലുള്ള ജോലികളാണ്. ഇവിടെ മെയിനായിട്ട് നമുക്കിവിടെ കാണാം, വളരെയധികം വ്യക്തമായിട്ട് അതിൻ്റെ ലിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഏത് കാറ്റഗറിയാണെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒന്ന് ഓടിച്ചു നോക്കാം. ഇവിടെ അക്കൗണ്ടൻറ്റിൻ്റെ കാറ്റഗറി എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം അക്കൗണ്ടൻറ്റിൻ, അത് ജനറലാണ്. അതുപോലെ തന്നെ ഇൻ്റേർണൽ ഓഡിറ്റർ, അതുപോലെ തന്നെ ടാക്സ് അക്കൗണ്ടൻറ്റ്, എക്സ്റ്റേണൽ, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ്, അങ്ങനെ ആ കാറ്റഗറിയിലെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ആർക്കിടെക്റ്റ് അതിൻ്റെ ഇവിടെ കാണാം, ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്റ്റ്, അതുപോലെ തന്നെ ക്വാളിഫൈഡ് ആർക്കിടെക്റ്റ്, നേവൽ. പിന്നെ എൻജിനീയറിൻ്റെ കാറ്റഗറിയിൽ എടുക്കുകയാണെങ്കിൽ ഒത്തിരിയേറെ ജോലികളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, നമുക്കിവിടെ കാണാം. എയറോനോട്ടിക്കൽ മുതൽ ഇവിടെ ടെലികമ്യൂണിക്കേഷൻ ഫീൽഡ് എഞ്ചിനീയർ വരെയുള്ള എല്ലാ കാറ്റഗറിയും, അതായത് എഞ്ചിനീയറിംഗ് കാറ്റഗറിയിലുള്ള എല്ലാ ജോലികളും ഇവിടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ മെഡിക്കൽ പ്രാക്ടീഷണറിൻ്റെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ബയോകെമിസ്റ്റ്, കാർഡിയോളജിസ്റ്റ്, കെമിസ്റ്റ് മുതൽ ഇതുപോലെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും കാണാൻ പറ്റും ഒത്തിരിയേറെ ജോലികളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നേഴ്സിൻ്റെ കാറ്റഗറി ആണെങ്കിൽ നേഴ്സ്, നേഴ്സ് പ്രാക്ടീഷണർ മുതൽ രജിസ്റ്റർ നേഴ്സ്, അതിൻ്റെ പല കാറ്റഗറിയും നമുക്കിവിടെ കാണാൻ പറ്റും. ഏജ്ഡ്, കമ്മ്യൂണിറ്റി ഹെൽത്ത്, അതുപോലെ തന്നെ ഡെവലപ്മെൻ്റൽ ഡിസബിലിറ്റി, ക്രിട്ടിക്കൽ കെയർ, എമർജൻസി എന്നുവേണ്ട എല്ലാ കാറ്റഗറിയിലുള്ള ജോലി ഈ പറഞ്ഞ സ്കിൽഡ് ഒക്യുപേഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത കാറ്റഗറിയാണ് വെറ്റനേറിയൻ, അതുപോലെ തന്നെ സർവേയർ. എട്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നത് കാർട്ടോഗ്രാഫർ. 9 സോഷ്യൽ വർക്കർ. 10 ഷെഫ്. അടുത്ത ടീച്ചറാണ്. അതിൻ്റെ കാറ്റഗറിയിൽ ഒത്തിരിയേറെ ജോലികൾ ഇവിടെ കാണാൻ പറ്റും നമുക്ക്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് മാനേജർ, അത് കഴിഞ്ഞ് സയൻറ്റിസ്റ്റ്, അതുപോലെ 13 കാറ്റഗറിയിലുള്ള ജോലികളാണ് നമുക്കിവിടെ അവർ സ്കിൽഡ് ഒക്യുപേഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മളുടെ എലിജിബിലിറ്റി അസസ്മെൻറ്റിൽ നമ്മൾ ഒരു പോയിൻ്റ് നമ്മൾ മീറ്റ് ചെയ്തിരിക്കണം. അത് എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നമുക്കിവിടെ കാണാം. അതായത് ഈ സൈറ്റിൽ തന്നെ നമ്മൾ ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് പോവുകയാണെങ്കിൽ ഓൺലൈൻ എലിജിബിലിറ്റി അസസ്മെൻ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനൊരു ഡാഷ്ബോർഡ് നമുക്കിവിടെ കാണാം. ഇവിടെയാണ് നമ്മൾ നമ്മുടെ എലിജിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇതിൽ 3 സ്റ്റെപ്പുകളാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പ് സെർച്ച് ഫോർ യുവർ ഒക്യുപേഷൻ, അതായത് നമ്മളിപ്പോൾ കണ്ട ഈ കാറ്റഗറിയിലുള്ള ജോലിയാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. രണ്ടാമത്തെ കംപ്ലീറ്റ് ദ എലിജിബിലിറ്റി അസസ്മെൻറ്റ്, അത് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാവുന്ന ഒരു പ്രോസസ്സാണ്. അടുത്ത സ്റ്റെപ്പ് ഗെറ്റ് റിസൾട്ട്, നമ്മളുടെ റിസൾട്ട് നമുക്ക് ലഭിക്കും. നമ്മൾ എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായും നമുക്ക് പിന്നെ നമുക്ക് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുടെ ജോലി ഒന്ന് കൺഫേം ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്ഷനുണ്ട്, ഇവിടെ സെർച്ച് ഫോർ യുവർ ഒക്യുപേഷൻ ഹിയർ എന്നൊരു ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനൊരു പേജ് നിങ്ങൾക്ക് ഓപ്പൺ ആയി വരും. താഴത്തേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സെലക്ട് ഓപ്ഷൻ എടുക്കാം. നമ്മുടെ ജോലി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ
എൻ്റർ ചെയ്താൽ മതിയാകും. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.